Good afternoon to all. Kuriakos Gregorius College and Madathilashan Center for Human Empowerment, in association with NSS, NCC, EBSP, and IQACയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ഭാരതീയം എക്സ്പ്ലോറിംഗ് ഇന്ത്യ എന്ന പരിപാടിയിൽ ഫ്രീഡം ഫൈറ്റേഴ്സായ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും ബീനാദാസിനെ കുറിച്ചും നമ്മളോടിന്ന് ഇവിടെ സംവദിക്കുവാനായി എത്തിയിരിക്കുന്നത് നമ്മുടെ കോളേജിലെ തന്നെ D2 BSc ഫിസിക്സ് വിദ്യാർത്ഥിനിയായ അപർണ PR ആണ്. നമുക്കേറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണിത്. നമ്മുടെ ഇടയിൽ നിന്നും തന്നെ നമ്മളോട് സംസാരിക്കുവാനായി ഒരാൾ എത്തുക എന്നത് ഏറെ അഭിമാനകരമായ ഒന്ന് തന്നെയാണ്. ആദ്യമായി നമ്മുടെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുവാനായി D2 BCom വിദ്യാർത്ഥിനി സ്നേഹ സന്തോഷിനെ ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജ്വലിക്കുന്ന അധ്യായങ്ങളാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ബീനാദാസിൻ്റെയും പ്രവർത്തനങ്ങൾ. മടത്തിലാശാൻ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ഭാരതീയം എക്സ്പ്ലോറിംഗ് ഇന്ത്യ യോദ്ധ വണ്ണിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ധീരസേനാനികളായ സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ചും ബീനാദാസിനെക്കുറിച്ചും നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന KG കോളേജ് BSc ഫിസിക്സ് 2ാം വർഷ വിദ്യാർത്ഥിയായ അപർണ PRനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വവും പിന്തുണയുമായി നിൽക്കുന്ന NSS പ്രോഗ്രാം ഓഫീസേഴ്സ് ഡോക്ടർ വിപിൻ കെ വർഗീസ് സാറിനെയും അർച്ചന കർത്ത മിസ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ NSS NCC വോളണ്ടിയേഴ്സിനെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുവാനായി NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിപിൻ കെ വർഗീസ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സർ. നമ്മുടെ ഭാരതീയം പ്രോഗ്രാം ഓരോ ദിവസം കഴിയും തോറും വിജയത്തിലേക്ക് കുതിക്കുകയാണ്. ഭാരതീയത്തിന്റെ 3ാമത്തെ സീരീസ് ഓഫ് പ്രോഗ്രാം ആണ് യോദ്ധ എന്നത്. യോദ്ധ എന്ന പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദേശീയ തല ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും പുറത്തുനിന്നുള്ള അതിഥികളല്ല എത്തുന്നത്. ചില പ്രോഗ്രാമുകൾക്ക് പുറത്തുനിന്നുള്ള അതിഥികൾ എത്തുന്നുണ്ടെങ്കിൽ യോദ്ധ സീരീസിന്റെ ഒരു പ്രത്യേകത, യോദ്ധ സീരീസിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ്. മാസത്തിൽ ഒരു പ്രോഗ്രാം വെച്ചാണ് യോദ്ധയിൽ നമ്മൾ ക്രമീകരിക്കുന്നത്. യോദ്ധയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നവരിൽ ഒരാളാണ് അപർണ. ഓരോ മാസവും ഓരോരുത്തരായിട്ട് നമ്മൾ ഏകദേശം സ്വാതന്ത്ര്യ സമര സേനാനികളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്തവരിൽ നിന്നും 2-3 ആളുകളെ വെച്ച്, ഇൻഫർമേഷന്റെ അവൈലബിലിറ്റി അനുസരിച്ച് 2-3 ആളുകളെ വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് അവരെ കുറിച്ചുള്ള പ്രസന്റേഷൻ ആണ് ഓരോ മാസവും ക്രമീകരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് മുന്നിട്ട് വരാം. ആർക്ക് വേണമെങ്കിലും ഇതിൽ പ്രസന്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത് ദേശീയ തലത്തിലുള്ളതാണ്. ഇത് കൂടാതെ സംസ്ഥാന തലത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ചും ഒക്കെയുള്ള പ്രസന്റേഷൻസ് നമ്മുടെ പ്രോഗ്രാമിൽ ക്രമീകരിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ വിദ്യാർത്ഥികൾക്ക് തന്നെ തങ്ങളുടെ കൂടെ പഠിക്കുന്നവരുടെ മുമ്പിൽ പ്രസന്റേഷനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കുറെ അറിവുകൾ നേടാനുള്ള ഒരു അവസരം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭാരതീയത്തിന്റെ 3 സീരീസ് പ്രോഗ്രാംസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. 3 സീരീസിലുമായിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് 3 രീതിയിലുള്ള ഇടപെടലിനുള്ള അവസരമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ഐക്കൺ ലെക്ചർ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഐക്കണിനകത്ത് ഇന്റർവ്യൂ മോഡിലാണ് നമ്മൾ പ്രോഗ്രാംസ് നടത്തുന്നത്. അതായത് ആരെങ്കിലും 2 പേര് വരുന്ന ഗസ്റ്റിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലുള്ള ഇന്റർവ്യൂ മോഡ്. നിങ്ങൾക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരമാണ്. കുറെ അധികം ആളുകളെ ഓൾറെഡി ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു. ഇനിയും താല്പര്യമുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അതിനായിട്ട് ക്രമീകരിക്കാം. അടുത്ത 2ാമത്തെ പ്രോഗ്രാം ഇന്നലെ ആരംഭിച്ച യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ പ്രത്യേകത, നമ്മുടെ സാധാരണ പ്രോഗ്രാംസ് പോലെ തന്നെ ഒരു ഗസ്റ്റ് സംസാരിക്കുന്നു. അതിന് കോമ്പയറിംഗ് ഉൾപ്പെടെയുള്ള രീതിയിൽ, അതായത് സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം ഓർഗനൈസിങ്ങിലുള്ള റോള് വളരെ കുറവാണ്. എന്നാൽ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് തന്നെയാണ് ഗസ്റ്റ്. നമ്മുടെ ഒരു വിദ്യാർത്ഥി ഓർ വിദ്യാർത്ഥിനി ഗസ്റ്റായിട്ട് എത്തുന്നു. അവരന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നു. അവരോട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം. ഇതെല്ലാം നമ്മുടെ അറിവ് പല രീതിയിൽ തേടുന്നതിനുള്ള മാർഗങ്ങളായിട്ടാണ്. നേരം ഈ അവസരങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക.
NSS വോളണ്ടിയേഴ്സ് ഉണ്ട്, NCC വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ ഇത് രണ്ടു കൂട്ടത്തിലും പെടാത്ത ഭാരതീയത്തിന്റെ ചുമതലക്കാരായ വിദ്യാർത്ഥികളുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഈ പ്രോഗ്രാമിൽ പ്രസന്റ് ചെയ്യാം, മുൻകൂട്ടി അറിയിച്ചാൽ മതി. അതിനനുസരിച്ച് ഓരോ മാസത്തെയും സ്ലോട്ട് നിങ്ങൾക്കായിട്ട് അലോക്കേറ്റ് ചെയ്ത് തരാം. അതിൽ ആദ്യത്തെ ഈ സ്റ്റുഡൻസിന്റേതായ മൂന്ന് ലെക്ചർ സീരീസുകൾ, ആദ്യത്തെ ലെക്ചർ സീരീസ് ആണ് യോദ്ധ എന്നുള്ളത്. അതിനാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. ഭാരതീയത്തിന്റെ മൂന്നാമത്തെ ഇതളും വിടർന്നു വരികയാണ്. ഇനിയും നിരവധി ഇതളുകൾ ഭാരതീയത്തിലുണ്ട്. നമ്മള് വളരെ മികച്ച പ്രോഗ്രാമുകളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. എല്ലാവരുടെയും ആത്മാർത്ഥമായ പങ്കാളിത്തം ഉണ്ടാകണം. ഇന്നത്തെ സെഷൻ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ട് മാറാൻ നിങ്ങൾ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടുത്തതായി നമ്മുടെ ഈ പരിപാടിയിൽ നമ്മളോട് സംസാരിക്കുവാനായി എത്തിയിരിക്കുന്നത് D2 BSc ഫിസിക്സ് വിദ്യാർത്ഥിനിയായ അപർണ പി ആർ ആണ്. അപർണ പി ആറിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സാറെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, കുഴപ്പമില്ല. ഓക്കെ സാർ, നാം ഇന്ന് അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം എന്നത് അനേകം മഹത്തുക്കളുടെ പ്രയത്ന ഫലമാണ് എന്ന് നമുക്കറിയാം. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ച മഹത് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുകയും കൂടുതലായി അറിയുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യം എത്രമാത്രം മൂല്യമേറിയതാണ്, അതേപോലെ നാം എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിസ്മരണീയമായ സ്ഥാനം രേഖപ്പെടുത്തിയ ധീരദേശാഭിമാനികളെ ഭാരതീയം പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പരിചയപ്പെടുവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അതിൽ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ഇന്ന് മഹാനായ രാജ്യസ്നേഹിയും വിപ്ലവ നേതാവുമായ നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഒപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അഗ്നികന്യ എന്നറിയപ്പെടുന്ന ബീണാദാസ് എന്നീ രണ്ട് മഹത് വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യമായി സുഭാഷ് ചന്ദ്രബോസ്. 1897 January 23 അദ്ദേഹം ജനിച്ചത്. ഇന്നത്തെ ഒഡീഷയിലെ കട്ടക്കിൽ ജാനകിനാഥ് ബോസ്, പ്രഭാവതി ദേവി ദമ്പതികളുടെ 14 കുട്ടികളിൽ 9-ാമത്തെ ആളായിരുന്നു നേതാജി. അദ്ദേഹത്തിന്റെ പിതാവ് സർക്കാർ അഭിഭാഷകനായിരുന്നു. സർക്കാർ വക്കീലായിരുന്നപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗമായി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ സജീവ പങ്കാളിയായിരുന്നു ജാനകിനാഥ് ബോസ്. ബ്രിട്ടീഷുകാരനായ ജില്ലാ മജിസ്ട്രേറ്റുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1917 സർക്കാർ ഉദ്യോഗം രാജിവെച്ചു. ഉപ്പു സത്യാഗ്രഹ കാലത്ത് പ്രതിഷേധ സൂചകമായി സർക്കാർ തനിക്ക് നൽകിയ റായ് ബഹാദൂർ ബഹുമതിയും അദ്ദേഹം തിരസ്കരിച്ചു. പിതാവിന്റെ ഈ ദേശസ്നേഹവും സാമൂഹ്യ താല്പര്യവും സുഭാഷിന്റെ വ്യക്തിത്വത്തെ പിൽക്കാലത്ത് വളരെയധികം ആഴത്തിൽ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ, 5-ാം വയസ്സിൽ ബോസിനെ പ്രൊട്ടസ്റ്റന്റ് യൂറോപ്യൻ സ്കൂളിൽ ചേർത്തു. കടുത്ത വർണ്ണവിവേചനം നിലനിന്ന ആ സ്കൂളിൽ ഇന്ത്യൻ കുട്ടികൾ ഉയർന്ന മാർക്ക് നേടിയാൽ പോലും അവരെ സ്കോളർഷിപ്പ് പരീക്ഷകൾ എഴുതുവാനോ മറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാനോ സ്കൂൾ അധികൃതർ അനുവദിച്ചിരുന്നില്ല. 1913 കൊൽക്കത്ത സർവകലാശാലയുടെ മെട്രിക്കുലേഷൻ പരീക്ഷ 2-ാം റാങ്കോടെ പാസായ സുഭാഷ് ചന്ദ്രബോസ് ഉപരിപഠനത്തിനായി കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിൽ ചേർന്നു. അവിടെ വെച്ച് ആധ്യാത്മിക സാഹിത്യ തൽപരനും വിവേകാനന്ദ സ്വാമിയുടെ കടുത്ത ആരാധകനുമായ ബോസ് നവ വിവേകാനന്ദ സംഘം എന്നൊരു സംഘടനയ്ക്ക് നേതൃത്വം നൽകി. 1915 ഇന്റർമീഡിയറ്റ് പരീക്ഷ 1-ാം ക്ലാസ്സോടെ വിജയിച്ച ബോസ് BA ഓണേഴ്സിന് ഫിലോസഫി മുഖ്യ വിഷയമായെടുത്ത് പഠനം തുടർന്നു. എന്നാൽ ഇന്ത്യക്കാരെ എപ്പോഴും അധിക്ഷേപിച്ച് സംസാരിച്ച അവിടുത്തെ ബ്രിട്ടീഷ് പ്രൊഫസർക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ കോളേജിൽ നിന്നും പുറത്താക്കി. പിന്നീട് കൊൽക്കത്തയിലെ സ്കോട്ടിഷ് ചർച്ച് കോളേജിൽ പ്രവേശനം ലഭിച്ച സുഭാഷ് ചന്ദ്രബോസ് 1919 2-ാം റാങ്കോടെ BA ഓണേഴ്സ് പാസ്സാവുകയും ബിരുദാനന്തര ബിരുദത്തിന് മനഃശാസ്ത്രത്തിലെ മാസ്റ്റർ പഠനത്തിനിടെ 1919 September 15
ICS അതായത് ഇന്ത്യൻ സിവിൽ സർവീസ് പഠനത്തിന് വേണ്ടി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ബ്രിട്ടീഷ് സർക്കാരിനെ സേവിക്കുവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പഠനവും അവിടേക്കുള്ള സാഹസികമായ കപ്പൽ യാത്രയുമാണ് അദ്ദേഹത്തെ ആകർഷിച്ചത്. 1920 അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ 4th റാങ്കോടെ പാസ്സായി. അതേസമയം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ അക്രമങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായി കഴിഞ്ഞിരിക്കുന്നു. ജന്മനാട് അനുഭവിക്കുന്ന നരകയാതനകൾ ബോസിന് സഹിക്കാനായില്ല. ദേശസേവനത്തിനായി കൊൽക്കത്തയിലെ ഉയർന്ന അഭിഭാഷക ജോലി വലിച്ചെറിഞ്ഞ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ചിത്തരഞ്ജൻ ദാസ് സുഭാഷ് ചന്ദ്രബോസിൽ വലിയ ആവേശമുണർത്തി. താൻ ICS ഉപേക്ഷിച്ച് ദേശസേവനത്തിനിറങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാണിച്ച് ബോസ് CR ദാസിന് കത്തെഴുതുകയും അനുകൂല മറുപടി ലഭിച്ചതോടെ ബോസ് ICS രാജിവെക്കുകയും ചെയ്തു. 1921 ജൂലൈ 16 ഇന്ത്യയിൽ തിരിച്ചെത്തിയ ബോസ് ഗാന്ധിജിയെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കൊൽക്കത്തയിലെത്തി ചിത്തരഞ്ജൻ ദാസിനെ കാണുകയും ചെയ്തു. ബംഗാൾ കോൺഗ്രസിന് കീഴിലുള്ള പല പ്രവർത്തനങ്ങളുടെയും ചുമതല നേതാജിക്ക് ലഭിച്ചു. അദ്ദേഹം കൊൽക്കത്തയിൽ സ്ഥിരതാമസമാക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുക്കുകയും ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ട കാലമായിരുന്നു അത്. 1921 നവംബർ 17 ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കാനായി ബോംബെയിൽ കപ്പലിറങ്ങി. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം രാജകുമാരൻ സന്ദർശിച്ച സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യൻ ജനത ഹർത്താൽ ആചരിച്ചു. CR ദാസിന്റെ നിർദ്ദേശപ്രകാരം ബോസിന്റെ നേതൃത്വത്തിലായിരുന്നു കൊൽക്കത്ത ഹർത്താൽ. സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ദീപാലങ്കാരം, വെടിക്കെട്ട് ഇവയെല്ലാം പൂർണ്ണമായി ബഹിഷ്കരിക്കാനും രാജകുമാരൻ വരുന്ന ദിവസം ഒരാൾ പോലും വീടിന് പുറത്തിറങ്ങാതിരിക്കാനും ബോസ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഹർത്താൽ വൻ വിജയമാവുകയും ബോസിന്റെ സംഘാടക വൈഭവം പ്രശസ്തമാവുകയും ചെയ്തു. ഈ നടപടി ബ്രിട്ടീഷ് സർക്കാരിൽ കടുത്ത അമർഷമാണ് ഉളവാക്കിയത്. അവർ കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചു. നിരവധി നേതാക്കൾ അറസ്റ്റിലായി. അക്കൂട്ടത്തിൽ സുഭാഷ് ചന്ദ്രബോസും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 6 തടവ് ശിക്ഷയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജയിൽവാസമായിരുന്നു അത്. ആലിപ്പൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചത്. ആദ്യത്തെ ജയിൽവാസത്തിന് ശേഷം 1922 ബോസ് ജയിൽ മോചിതനായി. വൈകാതെ അദ്ദേഹം ബംഗ്ലാർ കഥ എന്ന ബംഗാളി വാരികയുടെ പത്രാധിപരായി. ആ വർഷം തന്നെ സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നതായി CR ദാസിന്റെ ഉറച്ച അനുയായിയായ മോത്തിലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ മുഖപത്രം എന്ന നിലയിൽ 1923 ഫോർവേഡ് എന്ന പത്രം ആരംഭിച്ചു. ബോസ് ആയിരുന്നു അതിന്റെ മാനേജർ. ഫോർവേഡിന് വേണ്ടി രാവും പകലും പണിയെടുത്ത് മികച്ച ലേഖനങ്ങൾ ബോസ് തയ്യാറാക്കി. സർക്കാരിന്റെയും പൊതുജനത്തിന്റെയും ശ്രദ്ധ പൊടുന്നനെ തന്നെ പിടിച്ചടക്കിയ ഫോർവേഡ് വൈകാതെ ദേശീയ പത്രമായി. അതേപോലെ ബോസിന്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടി പറഞ്ഞുകൊള്ളട്ടെ. 1923 CR ദാസ് കൊൽക്കത്ത നഗരസഭയുടെ ആദ്യ മേയറായി മത്സരിച്ച് വിജയിച്ചപ്പോൾ പ്രിയ ശിഷ്യനായ ബോസിനെ തന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അദ്ദേഹം നിയമിച്ചു. നഗരവാസികൾക്ക് സൗജന്യ വൈദ്യ ശുശ്രൂഷ, സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം, കുറ്റമറ്റ ശുദ്ധജല വിതരണ സംവിധാനം, മികച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ, അഴിമതിരഹിത പൊതുഭരണം തുടങ്ങിയവ നടപ്പിലാക്കി ബോസ് തന്റെ മികവ് തെളിയിച്ചു. സ്വരാജ് പാർട്ടിക്കും സുഭാഷ് ചന്ദ്രബോസിനും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വർദ്ധിച്ച സ്വാധീനം സർക്കാരിനെ അസ്വസ്ഥമാക്കി. 1924 ഒക്ടോബറിൽ ക്രിമിനൽ നിയമം ഭേദഗതി ഓർഡിനൻസ് പുറപ്പെടുവിച്ചുകൊണ്ട് അവർ കൊൽക്കത്തയിലെ വസതിയിൽ നിന്നും ബോസിനെ അറസ്റ്റ് ചെയ്തു. വിപ്ലവ സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നാരോപിച്ചായിരുന്നു അറസ്റ്റ്. ബോസിന്റെ അകാരണമായ അറസ്റ്റിനെതിരെ നാടെങ്ങും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. 2 ജയിൽവാസത്തിന് ശേഷം പെട്ടെന്നൊരു ദിവസം ബോസിനെയും സഹതടവുകാരെയും
ഇപ്പോൾ മ്യാൻമർ എന്നറിയപ്പെടുന്ന ബർമ്മയിലേക്ക് നാടുകടത്തി. ഉത്തര ബർമ്മയിലെ കുപ്രസിദ്ധമായ മാണ്ടലെ ജയിലിലേക്കാണ് അവരെ കൊണ്ടുപോയത്. അവിടെ വച്ച് തന്റെ രാഷ്ട്രീയ ഗുരുവായ സി ആർ ദാസ് അന്തരിച്ചതായി അദ്ദേഹം അറിഞ്ഞു. ബോസിനെ പിടിച്ചുലച്ച ഒരു വാർത്തയായിരുന്നു അത്. ജയിലിൽ നിന്ന് മടങ്ങിയെത്തിയ സുഭാഷ് ചന്ദ്രബോസ് കുറച്ചു കാലം ഷില്ലോങ്ങിൽ വിശ്രമ ജീവിതം നയിച്ചു. മാസങ്ങൾക്ക് ശേഷം കൊൽക്കത്തയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം നിയമസഭാംഗത്വം ഏറ്റെടുത്ത് സജീവമായി. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന് ശേഷം ബോസ് ശ്രീനിവാസ അയ്യങ്കാരുമായി ചേർന്ന് കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പുതിയ പാർട്ടിക്ക് രൂപം നൽകി. ബോസിന്റെ പ്രവർത്തനങ്ങൾ ഭീഷണിയാകുമെന്ന് ഭയന്ന ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായിട്ട് 1930 ജനുവരി 23 കൊൽക്കത്ത ഹൈക്കോടതി ബോസിനെ ഒരു വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. എന്നാൽ സെപ്റ്റംബർ 23 അദ്ദേഹം ജയിൽ മോചിതനായി. 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയപ്പോൾ കടുത്ത പ്രതിഷേധമാണ് ബോസിന്റെ നേതൃത്വത്തിൽ നടന്നത്. ബോസ് വീണ്ടും ഭീഷണിയാകുന്നുവെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ 1932 അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. സീനോയ് ജയിലിൽ വെച്ച് ബോസിന്റെ ആരോഗ്യനില വഷളായി തുടങ്ങി. അവിടെ നിന്ന് അദ്ദേഹത്തെ ജബൽപൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. ക്ഷയരോഗം ബാധിച്ച് അദ്ദേഹം അവശനിലയിലായി. ചികിത്സയ്ക്കായി യൂറോപ്പിലേക്ക് വിടാമെന്നും ഇന്ത്യയിൽ നിൽക്കാനാകില്ലെന്നും ഭരണാധികാരികൾ വാശി പിടിച്ചു. അങ്ങനെ അദ്ദേഹം 1933 ഫെബ്രുവരി 13 യൂറോപ്പിലേക്ക് തിരിച്ചു. വിദഗ്ധ ചികിത്സയായിരുന്നു ലക്ഷ്യമെങ്കിലും ഫലത്തിൽ അതൊരു നാടുകടത്തൽ തന്നെയായിരുന്നു. ഇറ്റലിയിലെ വെനീസിലെത്തിയ ബോസിനെ അവിടുത്തെ ഇന്ത്യക്കാർ സ്വീകരിച്ചു. ഇറ്റലിയിൽ നിന്ന് ഓസ്ട്രിയയിലെ വിയന്നയിലെത്തിയ ബോസിന് അവിടെ മികച്ച ചികിത്സ ലഭിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. തിരുവനന്തപുരം സ്വദേശി ചെമ്പകരാമൻ പിള്ള ബെർലിൻ ആസ്ഥാനമാക്കി ബെർലിൻ ഇന്ത്യൻ കമ്മിറ്റി എന്നൊരു പ്രസ്ഥാനം സ്ഥാപിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആയിരുന്നു ലക്ഷ്യം. ബോസിനെ കാണാനായി ചെമ്പകരാമൻ പിള്ള വിയന്നയിൽ എത്തുകയും പിള്ളയുടെ സൗഹൃദത്തിലൂടെ ഒട്ടേറെ യൂറോപ്യൻ രാഷ്ട്രീയ നേതാക്കളെ പരിചയപ്പെടാൻ ബോസിന് സാധിക്കുകയും ചെയ്തു. ഇതിനിടെ പോളണ്ട്, ചെക്കോസ്ലോവാക്യ, ഹംഗറി, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ബോസ് അവിടങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഇറ്റലിയുടെ സ്വേച്ഛാധിപതിയായ മുസോളിനിയെയും ഇതിനിടെ ബോസ് സന്ദർശിച്ചു. ഇതേ സമയമാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലെത്തിയത്. വിയന്നയിലെ ഡോക്ടറുടെ സഹായത്താൽ ബോസ് ജർമ്മനിയിലും സന്ദർശനം നടത്തി. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക്. ഗുജറാത്തിലെ ഹരിപുരയിൽ 1938 കോൺഗ്രസ് സമ്മേളനം നടക്കുകയും അവിടെ വച്ച് കോൺഗ്രസ് അധ്യക്ഷനായി ബോസിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. 1939 വീണ്ടും അദ്ദേഹം അധ്യക്ഷനായെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ആ വർഷം തന്നെ രാജിവെക്കുകയുണ്ടായി. പുതിയ ഒരു പാർട്ടി രൂപീകരിക്കുവാൻ തീരുമാനിച്ച ബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ 1940 ഏപ്രിലിൽ സിവിൽ നിയമലംഘന പരിപാടി തുടങ്ങി. തുടർന്ന് ബോസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ആരോഗ്യം ക്ഷയിച്ച ബോസ് മരിച്ചാൽ ഉണ്ടാവുന്ന കലാപം ഭയന്ന് ഒടുവിൽ അധികൃതർ അദ്ദേഹത്തെ പുറത്തിറക്കുകയും ചെയ്തു. ജയിൽ മോചിതനായ ശേഷം 1941 ജനുവരി 16 അർദ്ധരാത്രി മുഹമ്മദ് സിയാവുദ്ദീൻ എന്ന പേരിൽ മുസ്ലിം വേഷധാരിയായി അദ്ദേഹം കാബൂളിലേക്കും തുടർന്ന് വീണ്ടും യാത്ര ചെയ്ത ഏപ്രിൽ 1 ബെർലിനിലും എത്തി. വിദേശകാര്യ വകുപ്പിലെ പ്രചാരണ വിഭാഗത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ വേണ്ട സകല സൗകര്യങ്ങളും ബോസിന് ജർമ്മൻ സർക്കാർ നൽകിയെങ്കിലും ഹിറ്റ്ലറിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു സഹകരണവും ലഭിച്ചില്ല. യൂറോപ്പിലെ ജർമ്മൻ അധിനിവേശ രാജ്യങ്ങളിലെ ഭാരതീയർ ബോസിനെ പിന്തുണച്ചു. അദ്ദേഹം ജർമ്മനിയിൽ ഇന്ത്യൻ ലീജൻ, സ്വതന്ത്ര ഭാരത കേന്ദ്രം എന്നീ രണ്ട് സംഘടനകളും ഒരു ആസൂത്രണ കമ്മീഷനും രൂപീകരിച്ചു. കുതിച്ചു ചാടുന്ന ബംഗാൾ കടവയുടെ ചിത്രമുള്ള ത്രിവർണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ചു.
ജയ് ഹിന്ദ് എന്ന അഭിവാദ്യവും അദ്ദേഹം അവതരിപ്പിച്ചു. ജർമ്മനിയിലെ ഭാരതീയരാണ് ബോസിനെ ആദ്യമായി നേതാജി എന്ന് വിളിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി 1943 ജപ്പാന്റെ ക്ഷണം സ്വീകരിച്ച ബോസ് ജർമ്മനിയിൽ നിന്ന് യാത്ര തിരിക്കുകയും ടോക്കിയോയിലെത്തി ജപ്പാന്റെ പാർലമെന്റിൽ സംസാരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സകല സഹായവും നൽകുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ടോജോ പ്രഖ്യാപിച്ചു. 1943 ജൂണിൽ നേതാജി സിംഗപ്പൂരിലേക്ക് പോവുകയും അവിടെ നടന്ന മഹാസമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനായ റാഷ് ബിഹാരി ബോസ് തന്റെ സകല ചുമതലകളും നേതാജിക്ക് കൈമാറുകയും ചെയ്തു. സ്വതന്ത്ര ഭാരതത്തിനായി ആസാദ് ഹിന്ദു ഫൗജ് രൂപീകരിച്ച വിവരം നേതാജി ലോകത്തെ അറിയിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1943 ഒക്ടോബർ 21 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ പൊതുയോഗം സിംഗപ്പൂരിൽ നടന്നു. അവിടെ വെച്ച് താൽക്കാലിക സ്വതന്ത്ര ഭാരത സർക്കാരിന്റെ രൂപീകരണം നേതാജി പ്രഖ്യാപിച്ചു. രാഷ്ട്രതലവൻ, പ്രധാനമന്ത്രി, യുദ്ധമന്ത്രി, വിദേശമന്ത്രി, INA സർവ സൈന്യാധിപൻ തുടങ്ങിയ ചുമതലകളെല്ലാം നേതാജിയായിരുന്നു കൈകാര്യം ചെയ്തത്. റാഷ് ബിഹാരി ബോസിനെ പ്രധാന ഉപദേശകനായി നിയമിച്ചു. 21 പേരടങ്ങുന്നതായിരുന്നു സർക്കാർ. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജനഗണമന ദേശീയ ഗാനമായി സ്വീകരിച്ചു. ഇംഗ്ലണ്ടിനും അമേരിക്കയ്ക്കുമെതിരെ സ്വതന്ത്ര ഭാരത സർക്കാരിന്റെ പേരിൽ നേതാജി യുദ്ധം പ്രഖ്യാപിച്ചു. താൽക്കാലിക സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി മ്യാൻമറിലെ റംഗൂണിൽ ആസാദ് ഹിന്ദു ബാങ്ക് സ്ഥാപിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിലെ അച്ചുതണ്ട് ശക്തികളായിരുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ 9 രാജ്യങ്ങൾ ആസാദ് ഹിന്ദു സർക്കാരിന് അംഗീകാരം നൽകി. 1944 ജനുവരി 1 INA സേന ഇൻഡോ ബർമ അതിർത്തികളിലേക്ക് നീങ്ങി. ബ്രിട്ടീഷ് സേനയെ അവർ വളരെ ദൂരം പിന്നോട്ടോടിച്ചു. ഇത് ഭടന്മാർക്കും നേതാജിക്കും ആത്മവിശ്വാസം നൽകി. ഉത്തരമേഖലയിൽ INA ജപ്പാനിൽ സംയുക്ത സൈന്യം ആക്രമണം ആരംഭിച്ചു. മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലായിരുന്നു ലക്ഷ്യം. INA ഇന്ത്യയിൽ കടന്ന് ഇംഫാൽ നഗരത്തെ വളഞ്ഞു. ആ വിജയവും ഏറെ പ്രതീക്ഷകൾ നൽകി. എന്നാൽ അവരുടെ മുന്നേറ്റത്തിന് കാലവർഷം വില്ലനായി. കനത്ത മഴയെ പ്രതിരോധിക്കുവാൻ തക്ക സജ്ജീകരണങ്ങളൊന്നും INA ഭടന്മാരുടെ പക്കലില്ലായിരുന്നു. ദിവസങ്ങൾ കഴിയവെ ഭക്ഷണമില്ലാതെ സൈനികർ മുഴു പട്ടിണിയിലായി. INA ജപ്പാന്റെയും ധാരാളം ഭടന്മാർ മരിച്ചു വീണു. ഗത്യന്തരമില്ലാതെ പൊതു പിന്മാറ്റത്തിന് ഉത്തരവിടേണ്ടി വന്നു. 1944 ജൂണിൽ സഖ്യകക്ഷികൾ ഫ്രാൻസിൽ സൈന്യത്തെ ഇറക്കിയതോടെ ജർമ്മനിക്ക് ഇനിയും അധികകാലം പിടിച്ചു നിൽക്കാനാവില്ലെന്ന് നേതാജിക്ക് മനസ്സിലായി. ജർമ്മനി കീഴടങ്ങുന്നതിന് മുൻപ് ഇന്ത്യയിൽ കടന്നു കയറി ബ്രിട്ടീഷുകാരെ പുറത്താക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്നാൽ പരിമിതികൾ വകവയ്ക്കാതെ മാസങ്ങളോളം പൊരുതി നിന്ന INA ജപ്പാൻ സേനയ്ക്ക് ബർമയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി. ഇറ്റലിയെ സഖ്യകക്ഷികൾ ആക്രമിച്ച് കീഴടക്കുകയും ജർമ്മനി കീഴടങ്ങിയതോടെ പിടികൊടുക്കാതിരിക്കാൻ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തതോടെ സഖ്യസേനയെ നേരിടുവാൻ ജപ്പാന് കഴിയില്ല എന്ന അവസ്ഥ വന്നു. ബർമ വിട്ടൊഴിയാൻ ജപ്പാൻ സേനയ്ക്ക് നിർദ്ദേശം കിട്ടിയതോടെ അവർ പിൻവാങ്ങി തുടങ്ങി. ആസാദ് ഹിന്ദ് സർക്കാർ റംഗൂൺ വിട്ടൊഴിയാൻ നിർബന്ധിതമായി. ബാങ്കോക്കിലെത്തിയ നേതാജി ആസാദ് ഹിന്ദ് സർക്കാരിന്റെയും INA, IIL എന്നിവയുടെയും ആസ്ഥാനങ്ങളും സൈനിക താവളങ്ങളും അവിടെ സ്ഥാപിച്ചു. ഓഗസ്റ്റ് 16 രാവിലെ നേതാജി സിംഗപ്പൂരിൽ നിന്ന് ബാങ്കോക്കിലെത്തി. ടോക്കിയോയിലേക്ക് പോകാനായി ജപ്പാൻ വ്യോമസേനാ മേധാവി നേതാജിക്ക് ഒരു വിമാനം ഏർപ്പാട് ചെയ്തെങ്കിലും അത് ലഭിച്ചില്ല. ടോക്കിയോയിലേക്ക് പോകുന്ന ചില ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം നേതാജിയെ കൂടി കൊണ്ടുപോകാമെന്ന് അധികൃതർ സമ്മതിച്ചു. നേതാജിയുടെ അനുയായികളിൽ കേണൽ ഹബീബ് റഹ്മാനെ മാത്രമേ ഒപ്പം കൊണ്ടുപോകാൻ സാധിച്ചുള്ളൂ. 1945 ഓഗസ്റ്റ് 17 സേഗോൺ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ആ വിമാനം രാത്രി ഇന്നത്തെ വിയറ്റ്നാമിലെ തോറൈൻ വിമാനത്താവളത്തിൽ ഇറങ്ങി. അന്നു രാത്രി എല്ലാവരും അവിടെ ഉറങ്ങി. ഓഗസ്റ്റ് 18 രാവിലെ 7 യാത്ര തുടർന്നു. ഉച്ച കഴിഞ്ഞ് 2 ഇന്നത്തെ തൈവാനിലെ തെയ്ഹോക് വിമാനത്താവളത്തിലെത്തി. ഇന്ധനം നിറച്ച ശേഷം പറന്നു പൊങ്ങിയ വിമാനം
അധികം ഉയരത്തിൽ എത്തുന്നതിന് മുൻപ് ഒരു വലിയ ശബ്ദം കേട്ടു. പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് അതിവേഗം താണു തുടങ്ങിയ വിമാനം തറയിൽ ഇടിച്ചിറങ്ങി. അതോടെ തീ ആളിപ്പടർന്നു. നേതാജിയും ഹബീബ് റഹ്മാനും തീ പിടിച്ച വസ്ത്രങ്ങളുമായി ഇറങ്ങി ഓടി. നേതാജിയുടെ തലയ്ക്ക് സാരമായ പരിക്കേറ്റിരുന്നു. എല്ലാവരെയും വേഗം അടുത്തുള്ള സൈനികാശുപത്രിയിലെത്തിച്ചു. രാത്രി 9 മണിയോടെ നേതാജി അന്തരിച്ചു. ഇതാണ് കേണൽ ഹബീബ് റഹ്മാൻ നേതാജിയുടെ അവസാന നിമിഷങ്ങളെ കുറിച്ച് നൽകിയ വിവരങ്ങൾ. മരിക്കും മുമ്പ് നേതാജി ഇങ്ങനെ പറഞ്ഞുവത്രേ: ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ അവസാന നിമിഷം വരെ പോരാടി. ഞാൻ എന്റെ ജീവൻ തന്നെ സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, സമരം തുടരുക. വേഗം തന്നെ ഇന്ത്യ സ്വതന്ത്രയാകും. സ്വതന്ത്ര ഭാരതം നീണാൾ വാഴുക. നേതാജിയുടെ മൃതദേഹം തേഹോക്കിൽ വച്ച് സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചുവെന്നും ചിതാഭസ്മം ടോക്കിയോയിൽ എത്തിച്ചുവെന്നുമാണ് റഹ്മാൻ പറഞ്ഞത്. എന്നാൽ ഈ മൊഴി പലപ്പോഴും പരസ്പര വിരുദ്ധമായിരുന്നു. അതോടെ നേതാജി കൊല്ലപ്പെട്ടിട്ടില്ല എന്നും റഷ്യയിലോ മറ്റോ ഒളിച്ചു താമസിക്കുകയാണ് എന്നുമുള്ള വാദം ശക്തമായി. തുടർന്ന് നേതാജിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒന്നിലേറെ കമ്മീഷനുകൾ നിയോഗിക്കപ്പെട്ടു. 2016 ജപ്പാൻ പുറത്തുവിട്ട 1956 ഗവൺമെന്റ് റിപ്പോർട്ടിൽ 1945 ഓഗസ്റ്റ് 18 വിമാനാപകടത്തിൽ നേതാജി കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. എങ്കിലും ഇന്നും അതിലെ നിഗൂഢതകൾ അവസാനിച്ചിട്ടില്ല. ഊഹാപോഹങ്ങൾക്കെല്ലാമിടയിൽ ദശാബ്ദങ്ങൾക്കിപ്പുറവും ആ മഹാവിപ്ലവകാരി അനേകം രാജ്യസ്നേഹികളുടെ ആവേശമായി നിലകൊള്ളുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച മറ്റു ചില വിവരങ്ങൾ കൂടി പങ്കുവെക്കട്ടെ. വിയന്നയിലെ ചികിത്സാകാലത്ത് അദ്ദേഹം രചിച്ച പുസ്തകമാണ് ഇന്ത്യൻ സ്ട്രഗിൾ. 1935 ലണ്ടനിൽ ഇതിറങ്ങിയെങ്കിലും ഇന്ത്യയിൽ ഈ പുസ്തകം നിരോധിച്ചു. പുസ്തകരചനയിൽ ബോസിന്റെ സ്റ്റെനോഗ്രാഫറായി പ്രവർത്തിച്ച എമിലി ഷെങ്കൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയായി. ബോസ് എമിലി ദമ്പതികളുടെ മകളാണ് അനിത ബോസ്. ബോസിന്റെ ആത്മകഥാപരമായ മറ്റൊരു പുസ്തകമാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം. മഹാത്മാഗാന്ധിയെ വളരെയധികം ബഹുമാനിച്ചിരുന്ന ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് അദ്ദേഹമാണ്. 1992 മരണാനന്തര ബഹുമതിയായി നേതാജിക്ക് ഭാരതരത്നം നൽകുവാൻ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹതകൾ നീക്കിയിട്ട് മതി പുരസ്കാരം എന്ന വിമർശനം ഉയർന്നതോടെ അത് പിൻവലിച്ചു. വെള്ളിത്തിരയിലും നേതാജിയുടെ ജീവിതം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 2004 ഇറങ്ങിയ ഹിന്ദി ബയോഗ്രാഫിക് ചിത്രം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ ഫോർഗോട്ടൺ ഹീറോ സംവിധാനം ചെയ്തത് ശ്യാം ബെനഗൽ ആണ്. സച്ചിൻ ഖേഡേക്കർ ആണ് നേതാജിയുടെ വേഷം ചെയ്തത്. ഇനി ബീണാദാസ്. അഗ്നികന്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബംഗാളിൽ നിന്നുള്ള ബീണാദാസിന്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ ഈ വിശേഷണം തന്നെ ധാരാളം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള ഇന്ത്യൻ പോരാട്ടങ്ങളെ ആളിക്കത്തിച്ച തീപ്പൊരിയായിരുന്നു ഈ വിപ്ലവ നേതാവ്. ബ്രഹ്മസമാജത്തിലെ അധ്യാപകനും സ്കൂൾ ഹെഡ്മാസ്റ്ററുമായിരുന്ന ബേനി മാധവ് ദാസിന്റെയും പൊതുപ്രവർത്തകയായ സരളാദേവിയുടെയും മകളായി 1911 ഓഗസ്റ്റ് 24 ബീണാദാസ് ജനിച്ചു. കൊൽക്കത്ത കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന അർത്ഥവിപ്ലവ സംഘടനയായിരുന്ന ഛാത്രി സംഘയിൽ ബീണയുടെ മൂത്ത സഹോദരി കല്യാണി അംഗമായിരുന്നു. സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ കല്യാണിയെ ജയിലിലടച്ചു. ചേച്ചിയുടെ പാത പിന്തുടർന്ന ബീണയും സംഘടനയിൽ അംഗമായി. ആയിരത്തി ബംഗാളിന്റെ ഗവർണറായി സ്റ്റാൻലി ജാക്സൺ എന്നയാൾ ചുമതലയേറ്റു. ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു അയാൾ. 1928 സൈമൺ കമ്മീഷനെതിരെ നടത്തിയ മാർച്ചിനെ തുടർന്ന് ലാലാ ലജ്പത്റായി മരണമടഞ്ഞു. ജാക്സന്റെ പോലീസ് നടത്തിയ ലാത്തിചാർജ് ആയിരുന്നു കാരണം. ഇതോടെ ബീണ ഉൾപ്പെടെയുള്ളവർക്കിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ രോഷം ആളിക്കത്തി. കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച് ബീണ സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടത് അവളിലെ വിപ്ലവ വീര്യം വർദ്ധിപ്പിച്ചു. ഇതിനിടയിലാണ് 1931 ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത്.
യുവജനങ്ങളുടെ ആവേശമായിരുന്ന അദ്ദേഹത്തിന്റെ മരണത്തോടെ ഇന്ത്യൻ യുവത്വം സംഘർഷഭരിതമായി. ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിക്കുവാൻ ബീണയും കൂട്ടരും തീരുമാനിച്ചു. ഗവർണർ സ്റ്റാൻലി ജാക്സനെ വധിക്കുക, അതായിരുന്നു പദ്ധതി. 1932 ഫെബ്രുവരി 6 ആക്രമണം നടത്താനായിരുന്നു തീരുമാനം. കൃത്യം നടത്താൻ ബീണയ്ക്കാണ് നറുക്ക് വീണത്. മറുത്തൊന്നും ആലോചിക്കാതെ അവൾ സമ്മതിച്ചു. കൽക്കട്ട ബെഥൂൺ കോളേജിൽ താൻ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിന് അതിഥിയായി ഗവർണർ എത്തുമ്പോൾ ആക്രമണം നടത്താനായിരുന്നു തീരുമാനം. ഗവർണർ ബിരുദം നൽകുന്ന ചടങ്ങിൽ BA ഇംഗ്ലീഷ് ബിരുദം സ്വീകരിക്കാൻ എത്തിയ ബീണ കയ്യിൽ ഒരു റിവോൾവറും കരുതി. വിപ്ലവ സംഘടനയായ യുഗാന്തറിലെ അംഗമായിരുന്ന കമലാദാസ് ഗുപ്തയായിരുന്നു ബീണയെ തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്. ജാക്സൺ പ്രസംഗം തുടങ്ങാൻ എഴുന്നേറ്റ സമയം മുന്നോട്ട് കുതിച്ച ബീണ വെടിയുതിർത്തു. നിർഭാഗ്യവശാൽ ഉന്നം തെറ്റിയ വെടിയുണ്ട അദ്ദേഹത്തിന്റെ ചെവിക്ക് മുകളിലൂടെ പാഞ്ഞുപോയി. വൈസ് ചാൻസലർ ചാടി വീണ് ബീണയെ തടഞ്ഞു. തോക്കിലെ തിര തീരുന്നത് വരെ അവൾ വെടിയുതിർത്തെങ്കിലും എല്ലാം ലക്ഷ്യം തെറ്റി. ഗവർണർ രക്ഷപ്പെട്ടു. ബീണ അറസ്റ്റിലായി. 48 മണിക്കൂർ തുടർച്ചയായ ചോദ്യം ചെയ്യലിലും തന്റെ കൂട്ടാളിയെ പറ്റി അവൾ ഒന്നും പറഞ്ഞില്ല. വിചാരണയ്ക്കിടെ ബീണ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, സ്റ്റാൻലിയോ അദ്ദേഹത്തിന്റെ പത്നിയോ അല്ല എന്റെ ശത്രു, ബംഗാളിന്റെ ഗവർണറാണ്. ലക്ഷക്കണക്കിന് ബംഗാളികളെ അടിമകളെ പോലെ കൈകാര്യം ചെയ്യുന്ന ഗവർണറുടെ ഭരണം ബ്രിട്ടീഷ് കോളനി വൽക്കരണത്തെയാണ് കാണിക്കുന്നത്. അതിനെതിരെ ഞാൻ പ്രതികരിക്കും. കോടതി ബീണയ്ക്ക് 9 വർഷത്തെ തടവ് വിധിച്ചു. ലക്ഷ്യം പാളിയെങ്കിലും സ്ത്രീ എന്ന നിലയിൽ ബീണ നടത്തിയ മുന്നേറ്റം യുവജനങ്ങളെ ആവേശഭരിതരാക്കി. അതോടെ കൂടുതൽ പേർ സംഘടനയിലേക്ക് കടന്നു വന്നു. തടവ് കഴിഞ്ഞിറങ്ങിയ ബീണ അഗ്നികന്യ എന്നാണ് അറിയപ്പെട്ടത്. പിന്നീട് ബീണ മറ്റൊരു വിപ്ലവ സംഘടനയായ യുഗാന്തറിൽ പ്രവർത്തിച്ചു. 1942 ബീണ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലെത്തി. അതേ വർഷം അവർ കൽക്കട്ട കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായി. പക്ഷേ ബീണ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 3 വർഷമായിരുന്നു തടവ്. ഇന്ത്യ സ്വതന്ത്രയായ ശേഷവും ബീണ വെറുതെ ഇരുന്നില്ല. ബംഗ്ലാദേശിനെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കാനുള്ള പോരാട്ടത്തിൽ അവർ ഷെയ്ഖ് മുജീബുർ റഹ്മാന് പിന്തുണ പ്രഖ്യാപിച്ചു. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ബീണ കടുത്ത പ്രതിഷേധവുമായി എത്തി. ബീണയുടെ ആത്മകഥാപരമായ രചനകളാണ് ശൃംഖാൽ ജങ്കാർ, പിതൃഥാൻ എന്നിവ. ഗവൺമെന്റ് നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള പെൻഷൻ നിരസിച്ച ബീണ അവസാന കാലത്ത് ഋഷികേശിലായിരുന്നു താമസം. 1986 ഡിസംബറിൽ അവിടെ വച്ച് ബീണാദാസ് അന്തരിച്ചു. ഈ രണ്ട് മഹത്തുക്കളെ കുറിച്ചുള്ള വിവരണം ഏവർക്കും പ്രചോദനമായെന്നും ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കുവാൻ ഉതകുമെന്നും കരുതട്ടെ. ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപർണയ്ക്ക് പ്രത്യേക അനുമോദനങ്ങൾ. വളരെ ഇൻഫോർമേറ്റീവ് ആയ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്തു. ബാക്കിയുള്ളവരും ഈ മാതൃക പിന്തുടരണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മറ്റു ഗസ്റ്റുകളെ പോലെയല്ല, നമ്മൾ ഒരാളാണ്. നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് നാണവും ഒന്നും കരുതേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയണമെങ്കിൽ ചോദിച്ചറിയാം. ഈ പരിപാടിയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി D2 BSc കെമിസ്ട്രി വിദ്യാർത്ഥിനി ഐശ്വര്യ എസിനെ ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സേനാനികളെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. അവർ വിദേശ ആധിപത്യത്തിനെതിരെ പോരാടുകയും രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. ഇന്ന് നമുക്കായി ഭാരതീയം എക്സ്പ്ലോറിംഗ് ഇന്ത്യ യോദ്ധ 1 ധീരസേനാനികളായ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും ബീണാദാസിനെ കുറിച്ചും അറിവ് പകർന്നു തന്ന KG കോളേജ് സെക്കൻഡ് ഇയർ ഫിസിക്സ് വിദ്യാർത്ഥിനി അപർണയോടുള്ള നന്ദി അറിയിക്കുന്നു.
നമുക്ക് ഒരു വിജ്ഞാനപ്രദമായ ക്ലാസ് ഒരുക്കി തന്ന NSS പ്രോഗ്രാം ഓഫീസർമാരായ വിപിൻ സാറിനോടും അർച്ചന മിസ്സിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം NCC ഓഫീസറായ റിനീഷ് സാറിനോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച സ്നേഹയോടും കോമ്പയറിംഗ് ചെയ്ത പാർവതിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ NSS വോളണ്ടിയേഴ്സിനും NCC കാഡറ്റിനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ബാലഗംഗാ തിലകന്റെ വാക്കുകളാണിത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് സുഭാഷ് ചന്ദ്രബോസും ബീനാദാസും. അവരെക്കുറിച്ച് വളരെ ഭംഗിയായി നമ്മളോട് സംസാരിച്ച അപർണ PRന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു ഓൾ.